സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൽ മൂന്ന് അപൂർവ ഇനം തുമ്പികളെ കൂടി കണ്ടെത്തി. പുതിയ മൂന്ന് ഇനങ്ങളെ കൂടി കണ്ടെത്തിയതോടെ നിശബ്ദ താഴ്വരയിലെ തുമ്പികളുടെ എണ്ണം 103 ആയി. സൈലന്റ് വാലി ദേശീയോദ്യാനവും സൊസൈറ്റി ഫോർ ഒഡോണേറ്റ് സ്റ്റഡീസും ചേർന്നാണ് സർവേ സംഘടിപ്പിച്ചത്. തുമ്പികളുടെ പ്രധാന ആവാസ വ്യവസ്ഥകളിലെല്ലാം പഠനം നടത്താൻ കഴിയുന്ന തരത്തിൽ ദേശീയോദ്യാനത്തിന്റെ ബഫർ കോർ ഏരിയകളിലെ 12 ഷെഡുകളിലായിട്ടാണ് സർവേ സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ നടന്ന സർവേയിൽ 30 തുമ്പി നിരീക്ഷകരും വനം വകുപ്പ് ജീവനക്കാരും പങ്കെടുത്തു. പെരുവാലൻ കടുവ, വയനാടൻ മുളവാലൻ, വടക്കൻ മുളവാലൻ എന്നീ മൂന്നിനം തുമ്പികളെയാണ് പുതിയതായി കണ്ടെത്തിയത്. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന വലിയ കടുവാത്തുമ്പിയാണ് പെരുവാലൻ കടുവ. പശ്ചിമഘട്ടത്തിലെ സ്ഥാനീയ തുമ്പികളാണ് വയനാടൻ മുളവാലനും വടക്കൻ മുളവാലനും. കഴിഞ്ഞ ഒരാഴ്ചയായി വനമേഖലയിൽ പെയ്ത കടുത്ത മഴയുടെ ഇടവേളകളിലാണ് സർവേ നടത്തിയത്. സാധാരണ കേരളത്തിൽ 175 തരം തുമ്പികൾ ഉണ്ടെന്നുള്ളതാണ് കണക്ക്. അതിൽ 103 തരം തുമ്പികൾ സൈലന്റ് വാലിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ജനിതക വൈവിധ്യം എന്തുമാത്രം സൈലന്റ് വാലിയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നമ്മുടെ സൈലന്റ് വാലി ഡിവിഷനും സൊസൈറ്റി ഫോർ ഒഡോണേറ്റ് സ്റ്റഡീസും ചേർന്നിട്ടുള്ള ഒരു സർവേയിലാണ് ഇത്തരം ഒരു കണ്ടെത്തൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. പ്രശസ്ത തുമ്പി നിരീക്ഷകരായ വി ബാലചന്ദ്രൻ, ഡോക്ടർ സുജിത് വി ഗോപാലൻ, രഞ്ജിത് ജേക്കബ് മാത്യൂസ് എന്നിവരടക്കം സർവേയിൽ പങ്കെടുത്തു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.